കളിലേറി മലയാളത്തിൻ കുഴിയൊഴുകും വഴിയും மலையாளத்தின் முழியுழுகும் வழி ஒழுகா மொழியாய் திறகளிலே ഗുഡ് ഈവനിങ് റേഡിയോ രങ് വീണ്ടും വിചാരം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം റേഡിയോ രങ്ങ് എല്ലാവർക്കും അറിയാലോ ഒരു വേറിട്ട വിഷനിലോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മൾക്ക് ബഹ്റിനിൽ ഫേമസ് ആയിട്ടുള്ള കൗൺസിലർ സൈക്കോതെറാപ്പിസ്റ്റ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോൺ പനക്കൽ നമ്മോട് കൂടെ ഉണ്ട് ഗുഡ് ഈവനിങ് സർ ഗുഡ് ഈവനിങ് ടീച്ചർ സർ മാനേജർ ട്രെയിനർ ലീഡർ അങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എയർ ഇൻഡസ്ട്രി എല്ലാ നിലകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു നാല്പത്തഞ്ച് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹമാണ് നമ്മളുടെ കൂടെ ഉള്ളത് ഈ ഒരു സബ്ജെക്റ്റ് സെൽഫ് എസ്റ്റീം സെൽഫ് കോൺഫിഡൻസ് എന്നുള്ള ഒരു സബ്ജെക്റ്റ് സംസാരിക്കാൻ ഇതിനേക്കാളും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു ആളെ ഇന്ന് ഈ ലോകത്തിൽ തന്നെ കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കൗൺസിലിങ്ങിൽ എൻ്റെ ഗുരു ആണ് അപ്പോൾ എനിക്ക് നല്ല പ്രൗഡാണ് ഇവിടെ ഇരിക്കുമ്പോൾ സാറിൻ്റെ കൂടെ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലൊരു സന്തോഷമുണ്ട് സർ തന്നെ സർ നമ്മൾ കഴിഞ്ഞ ആഴ്ച നിർത്തിയത് സെൽഫ് എസ്റ്റീം ആയിരുന്നു ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ സർ പറഞ്ഞല്ലോ അതിന്റെ ഒരു ബേസിക് തിങ് എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ് അപ്പോൾ നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സർ എത്ര തരം സെൽഫ് ഉണ്ട് അമൃത അങ്ങനെ ഒരു ചോദ്യം ഒരു ആമുഖത്തിലൂടെ എനിക്ക് കയറിയേ പറ്റുള്ളൂ കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ സംസാരിച്ചത് സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം നന്നേ ചെറുപ്പത്തിലെ രൂപം കൊള്ളും ഒരു കുട്ടിയിൽ ആത്മവിശ്വാസം രൂപം കൊള്ളുന്നത് ഗർഭകാലഘട്ടത്തിൽ വെച്ച് തന്നെയാണ് ഒൻപത് മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടർന്ന് വളരുന്ന കുട്ടി ആത്മവിശ്വാസത്തിൻ്റെ പാലപാഠങ്ങളൊക്കെ അവിടെ കിടന്ന് തന്നെ പഠിച്ചതിനു ശേഷമാണ് ഭൂമിയിലേക്ക് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ആത്മവിശ്വാസം അത് സാഹചര്യങ്ങളിൽ നിന്നാണ് ഒപ്പിയെടുക്കുന്നത് അപ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന ആത്മവിശ്വാസം ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റിൻ്റെ കാലഘട്ടവാദം വിശ്വാസവും വിശ്വാസവും ഇല്ലായ്മേ ഉദാഹരണത്തിന് മാതാവോ പിതാവോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ അടുത്ത സഹോദരങ്ങളോ കൈ ഇങ്ങനെ നീട്ടി വാമോനെ എന്ന് പറയുമ്പോ വിശ്വാസത്തോടു കൂടി ട്രസ്റ്റോടുകൂടി ആ കൈകളിലേക്ക് കടന്നു ചെല്ലാൻ ഒരു കുട്ടിക്ക് സാധിക്കും എന്നാൽ പരിചയമില്ലാത്ത ഒരാൾ അവിടെ വന്നിട്ട് ഇതേ ആക്ഷൻ കാണിക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ നീട്ട് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി പോകത്തില്ല അത് മിസ് ട്രസ്റ്റ് അപ്പോ ആദ്യം ഭൂമിയിൽ പിറന്ന ഒരു കുഞ്ഞിന് ആദ്യം ഉണ്ടാകുന്നത് ഈ ട്രസ്റ്റും മിസ്ട്രസ്റ്റുമാണ് ട്രസ്റ്റുമാണ് അതിനൊരു കാലഘട്ടമുണ്ട് ഒരു രണ്ടു വയസ്സ് വരെ എന്ന് നമുക്ക് ഊഹിക്കാം അതും കൊണ്ട് കഴിയുമ്പഴ് പിന്നെ ഉണ്ടാകുന്നത് േറ്റീവ് ആൻഡ് ഗിൽട്ട അവിടെയാണ് നമുക്ക് സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പറയേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതിനൊരു ഒരു ബേസ് വേണമല്ലോ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ഇന്ന് നമുക്ക് മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടമാണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആത്മവിശ്വാസവും ആത്മസംതൃപ്തിയും അല്ലെങ്കിൽ ആത്മ അഭിമാനവും ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുക സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും സെൽഫ് കോൺഫിഡൻസാണ് ആദ്യമായി കുട്ടിയിൽ രൂപം കൊള്ളുന്നത് ആ ആത്മവിശ്വാസം രൂപം കൊണ്ട ഒരു കുട്ടിയാണ് ആത്മാഭിമാനത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ പരമപ്രധാനമായും രണ്ടാമതായും ഉണ്ടാകേണ്ട ഒരു ഗുണവിശേഷമാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആത്മാഭിമാനം കുറെ പ്രായമായതിനു ശേഷം ഉണ്ടാകും എന്നുള്ള മിഥ്യധാരണയില്ല അങ്ങനെയല്ല മരുത ആത്മാഭിമാനം ഉണ്ടാകേണ്ടത് നന്നേ ചെറുപ്പത്തിൽ തന്നെയാണ് അത് സ്വയം ഉണ്ടാകുന്നത് മാത്രമല്ല സാഹചര്യങ്ങളിൽ നിന്നാണ് അത് ഒപ്പിയെടുക്കേണ്ടത് ആത്മവിശ്വാസം പോലെ ആത്മാഭിമാനവും സാഹചര്യങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കണം എപ്രകാരം അതിൻ്റെ അച്ഛനും അമ്മയും ആത്മവിശ്വാസം ആ കുഞ്ഞിൽ ആ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉത്ഫുല്ലമാവുന്ന ഉടലെടുക്കുന്ന ഒന്നാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് ആ ആത്മാഭിമാനത്തെക്കുറിച്ചാണ് നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ സംസാരിക്കേണ്ടത് അതായത് സെൽഫ് എസ്റ്റീം എനിക്ക് ഒരു അനുഭവമുണ്ട് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എലിസബത്ത് ഹെർലോക്കിൻ്റെയും എറിക് എറിക്സൻ്റെയും തിയറിയെ ബേസ് ചെയ്തതാണ് ഇവർ രണ്ടുപേരുമാണ് മനുഷ്യൻ്റെ വിവിധ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമായ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത രണ്ട് മനഃശാസ്ത്രജ്ഞർ ഒന്ന് എലിസബത്ത് ഹെർലക്ക് രണ്ടാമത്തത് എറിക് എറിക്സൺ അവരുടെ ഇൻറ്റർപ്രിട്ടേഷനാണ് ഞാൻ പറഞ്ഞത് അതായത് ഇനീഷിയേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ഇനീഷിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ചെയ്യുന്നതിനുള്ള ഒരാവേശം അത് ആ കുട്ടിയിലുണ്ടാവണം ആ ആവേശം സ്വയമായി ഉണ്ടാകുമ്പോൾ ആ ആവേശത്തെ ആരെങ്കിലും ഖനിക്കുകയാണെങ്കിൽ ആരെങ്കിലും അതിനെ ഹനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആവേശം അങ്ങ് പോയിട്ട് അത് ഒരു വിഷാദമായി മാറും ഒരു ഗിൽറ്റായി കുറ്റബോധമായിട്ട് മാറും അപ്പോൾ ആവേശത്തെ കുറ്റബോധവുമായി താരതമ്യപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിലാണ് ആത്മാഭിമാനം ഉണ്ടാവേണ്ടത് അല്ലാതെ പ്രായപൂർത്തിയായിട്ടല്ല പലപ്പോഴും നമ്മൾ ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാമെന്നല്ലേ പറഞ്ഞതും കുറേ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് ഒരമ്മ ഒരു നാല് വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു അവർ എന്നോട് ആവശ്യപ്പെടുന്നത് സാറേ സാറെ മകനെ ഒന്ന് കണ്ടേക്കുള്ളു ഈവന് ഒരുപാട് ബാഡ് വേഡ്സ് പറയും ഈ ബാഡ് വേർഡ്സ് അവന് എവിടുന്നു പഠിച്ചു ഞങ്ങള് അവൻ്റെ അച്ഛനും അമ്മയായ ഞാനും കൂടെ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടും മനസ്സിലാവുന്നല്ലോ ഇതെങ്ങനെയാണ് അവൻ ഈ ബാഡ് വേഡ് പഠിച്ചതെന്നുള്ളത് സാറൊന്ന് അവനെ ചോദിച്ചു മനസ്സിലാക്കി വേണ്ടി വന്ന ഒരു ഹിബ്നോട്ടിസമൊക്കെ ഒക്കെ നടത്തി ഞങ്ങളെ ഒന്ന് ധരിപ്പിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ വലിയ സാഹസത്തിന് മുതിരുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞു ഭവതി ഏതായാലും വെളിയിൽ ഞാൻ ഈ കുഞ്ഞിനോടൊന്ന് സംസാരിക്കട്ടെ ഫ്രീ ആയിട്ട് നാല് വയസ്സുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞാ ആൺകുട്ടിയാണ് ഞാൻ ആ കുഞ്ഞുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ആദ്യം ഈ ഒരു റാപ്പോ ഉണ്ടാക്കണമല്ലോ അമൃതക്കറിയാമല്ലോ കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ളത് കൗൺസിലിങ്ങിൽ ആദ്യം വേണ്ടത് തമ്മിലൊരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കണം ആത്മബന്ധം ഉണ്ടാക്കിയില്ലെങ്കിൽ മനസ്സ് തുറക്കത്തില്ല മനസ്സ് തുറക്കുന്നതിന് ഖഥാർസിസ് എന്ന് പറയും അതായത് മനസ്സിനകത്ത് കുന്നുകൂടി വെച്ചിരിക്കുന്ന വികാര വിചാര വിചാരവീജികളെ വെളിയിലേക്ക് എടുത്തു കളയുന്ന ഒരു കർമ്മമാണ് മനസ്സ് തുറക്കൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖതാർസിസ് ഒരാൾ വിധേയനാകണമെങ്കിൽ അയാളുമായിട്ട് ഒരു ആത്മബന്ധം നമുക്കുണ്ടാവണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് നമ്മളോടൊരു കോൺഫിഡൻസ് വേണം ഒരാത്മവിശ്വാസം ഉണ്ടാവണം ഈ മനുഷ്യനോട് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളത് അങ്ങനെ തന്നെ സൂക്ഷിക്കും ഇത് വെളി വിടത്തില്ല വിട്ടന്നെ വഷളാക്കത്തില്ല എന്നുള്ള ഒരാത്മവിശ്വാസം ഒന്നാണ് രണ്ടാമത്തത് ഈ മനുഷ്യനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ആളല്ലേ ഒരുപക്ഷെ എനിക്കതിനൊരു പരിഹാരം നിർദ്ദേശിച്ചേക്കാം ഇതുകൊണ്ടായി പറയുന്നത് അങ്ങനെ ആത്മവിശ്വാസം ഈ കുട്ടിയിൽ നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ആത്മബന്ധം ഞാനും ആ കുഞ്ഞും തമ്മിൽ സൃഷ്ടിക്കുവാൻ വേണ്ടി ഞാൻ ആദ്യം പരിശ്രമിച്ചു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഒന്നാം ക്ലാസ്സിൽ പോലും ആയിട്ടില്ല കെ ജി വണ്ണിലാണ് പഠിക്കുന്നത് കെ ജി വണ്ണിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൂട്ടുകാരെ കുറിച്ചൊക്കെ സംസാരിച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ തമ്മിലൊരു കോൺഫിഡൻസ് ആയി അപ്പം ഞാൻ ചോദിച്ചു മോനെ തൻ്റെ അമ്മ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇപ്പൊ തന്നെ കുറിച്ച് പറഞ്ഞത് ഇയാൾ കേട്ടല്ലോ താൻ ഒത്തിരി ബാഡ് വേഡ്സ് പറയുന്നു എന്ന് ഇത് എവിടെന്ന് കിട്ടിയതാ എന്ന് ഞാൻ ചോദിച്ചു ഇത് കേട്ട മാത്രേല്ല അവൻ്റെ മുഖമങ്ങ് വാടി അവനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഏത് സോഴ്സിൽ നിന്ന് സ്രോതസ്സിൽ നിന്ന് ഇതവൻ പഠിച്ചു എന്നുള്ളത് അവൻ പറയാൻ ആഗ്രഹിക്കുന്നല്ല അതെനിക്ക് ഉടൻ മനസ്സിലായിട്ട് ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു മക്കളെ എനിക്കറിയാം സാധാരണ ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയത്തില്ല ഒരു കാര്യം ചെയ്താട്ട് എന്തൊക്കെ ബാഡ് വേഡ്സ് ആ മോൻ പറയാറുള്ളത് അതെന്നോടൊന്ന് പറയാമല്ലോ സാധാരണ ബാഡ് വേഡ്സ് പറയുന്ന ഒരാളല്ലേ അത് എവിടെ വെച്ചൊക്കെയാ എന്തൊക്കെയാ പറയാറുള്ളത് സാറേ അപ്പോൾ അതിന് ഉത്തരം പറഞ്ഞാൽ മോ അറിയാതെ അങ്ങ് വന്നു പോകുന്നതാണ് ഞാൻ കേട്ടതാ അത് എനിക്ക് എവിടെയൊക്കെ പറയണമെന്നും എങ്ങനെ പറയണമെന്നും അറിഞ്ഞുകൂടെ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാനങ്ങ് പറയും അത് സ്കൂളിൽ പോകുന്ന ബസ്സെ വെച്ച് പറയും സ്കൂളിൽ ചെന്ന് കൂട്ടുകാരോട് പറയും വീട്ടിലിരുന്ന് പറയും ഞാനിങ്ങനെ പല പ്രാവശ്യം പലയിടങ്ങളിൽ വെച്ച് ഇതൊക്കെ പറയും അപ്പൊ എന്തൊക്കെയാണോ താനീ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു നോക്കിയപ്പോൾ കുറേ ചീത്ത വാക്കുകൾ അസഭ്യ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ തമ്പുരാനെ എനിക്ക് അപ്പോ തോന്നി എൻ്റെ ചെവിക്കകത്ത് അകത്ത് വിരലിടന ഇത്രയും പ്രായത്തിനിടയ്ക്ക് ഞാൻ ഇതുപോലെ കട്ടിയുള്ള അസഭ്യവാക്കുകൾ കേട്ടിട്ടില്ല ഞാൻ അത് പോയി ഈ കൊച്ചു കുഞ്ഞിനെ ഇത്രയും അസഭ്യവാക്കുകൾ എങ്ങനെ അവൻ്റെ മനസ്സിൽ തിരികെ കയറ്റി വെക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ അയാൾക്ക് നന്ദി പറഞ്ഞു ഇത്രയും എന്നോട് പറഞ്ഞതല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനിത് ആരോടും പറയത്തില്ല ഇത് നമ്മൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാ ഞാനിത് ഒരു വ്യക്തിയോടും ഇല്ല സാറ് റേഡിയോയിലൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് സാർ റേഡിയോയിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാവും ഞാൻ പോവുക ഇവിടെ ഇരിക്കണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും ഞാൻ റേഡിയോയിലൊന്നും നിന്റെ പേരെടുത്തോ നിന്റെ വീട്ടുകാരുടെ പേരെടുത്തോ ഞാൻ പറയുകയില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നുള്ളത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരിക്കും സംസാരിച്ചു വരുമ്പോൾ മനുഷ്യൻ ഇയാളിപ്പോൾ ഈ ചീത്ത വാക്കുകൾ പറയുന്ന പോലെ ഞാൻ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയും പറയുന്ന കൂട്ടത്തിൽ ഇതും വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അവസാനം ആ കുഞ്ഞ് സമ്മതിച്ചു എൻ്റെ അടുത്ത് ഇത് പറയാമോ അതേ സാർ ആരോടും പറയത്തില്ലല്ലോ ഇല്ല പ്രോമിസ് പ്രോമിസ് കൈ പ്രോമിസ് ചെയ്തു പ്രോമിസ് ചെയ്തിട്ട് പുള്ളി പറഞ്ഞു അതേ സാറേ ഞാന് രാത്രിയിൽ ഒരു ഒൻപത് മണിയാവുമ്പോൾ അങ്ങ് കിടക്കും എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണമൊക്കെ തന്നുകഴിഞ്ഞാൽ ഞാൻ ഒൻപത് മണിയാവുമ്പോൾ അങ്ങ് കിടക്കും പക്ഷെ എൻ്റെ അച്ഛൻ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് അച്ഛനെ വീട്ടിൽ വരുമ്പോഴത്തേന് ഒൻപത് മണി കഴിയും വന്നു കഴിഞ്ഞ അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ബെഡ്റൂമേ ഉള്ളൂ ആ ബെഡ്റൂമിനകത്താ ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു വലിയ കിടക്കുന്നത് ഞാൻ നടുക്ക് കിടക്കും അച്ഛനും അമ്മയും രണ്ട് സൈഡിൽ അച്ഛൻ വന്നു കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ മുറിയിൽ കയറി അങ്ങോട്ട് തുറന്നിട്ട് ആ കബോർഡിൽ നിന്ന് മദ്യത്തിൻ്റെ എടുക്കും അവൻ വേറൊരു ഭാ വാക്കാ പറഞ്ഞത് കള്ളെന്നാണ് പറഞ്ഞത് കള്ളിൻ്റെ എടുക്കും വിസ്കിയാത് കള്ളിന്റെ കുപ്പി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് അത് പകർന്ന് പെട്ടെന്ന് നാം കുടിക്കും അല്പം വെള്ളമൊക്കെ ഒഴിച്ച് അമ്മയ്ക്ക് അച്ഛൻ കുടിക്കുന്നത് ഇഷ്ടമല്ല അപ്പൊ അമ്മ കാണാതിരിക്കാനായി പെട്ടെന്ന് നീ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം എന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല അച്ഛൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചാടി കയറി മുറിക്കകത്ത് വന്നു അമ്മ കണ്ടുപിടിച്ചു ആ അമ്മ അങ്ങോട്ട് വഴക്ക് തുടങ്ങി നിങ്ങളോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വൃത്തികെട്ട പരിപാടി ഈ മുറിയിൽ വെച്ച് നടത്തരുതെന്ന് കുടിക്കണമെന്നുണ്ടെങ്കിൽ വിളിപ്പോയിരുന്നു കുടിച്ചേച്ചു പോരേ ഇവിടെ നിന്ന് കുടിക്കുന്നത് തന്നെ അത്ര അപ്പോൾ അച്ഛൻ പറയും ഞാൻ വെളിയിൽ പോയി കുടിക്കുന്നില്ലല്ലോ പിന്നെ നീ അതിനെപ്പറ്റി പരാതി പറയും ഞാൻ ഇവിടെ ഇരുന്നില്ലയോ കുടിക്കുന്നത് ഇച്ചിരി മദ്യപിച്ചുകൊണ്ട് എന്താ കുഴപ്പം ഇത്രയൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കിടന്ന് പണിഞ്ഞിട്ട് വരുന്നതല്ലേ ഒരു ക്ഷീണം തീർക്കാൻ അല്പം കുടിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം എന്തിനേറെ സാറേ ഇവർ തമ്മിലങ്ങ് പിണങ്ങും അപ്പം പിണങ്ങി കഴിയുമ്പോൾ ഈയിടെയായിട്ട് ദിവസമുള്ള ഒരു പരിപാടിയാണ് അമ്മയും കയറി കുടിക്കുക എന്നാൽ ഞാനും കുടിച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവർ വേറൊരു ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്തെ കുറെ ഒഴിച്ചിട്ട് അവരും കുടിക്കും അങ്ങനെ രണ്ടുപേരും കുടിയുടെ ഒരു കിടമത്സരമാണ് നടത്തുന്നത് വീട്ടിലും അച്ഛൻ്റെ അത്രയും അമ്മ കുടിക്കത്തില്ല കേട്ടോ സാറേ എന്നാലും ഇത് കുടിച്ചു കഴിയുമ്പോഴത്തേന് രണ്ടുപേരും തമ്മിൽ ഭയങ്കര വർത്തമാനം അവര് പറയുന്നതാ ഞാനീ പഠിച്ചത് സാറേ ക്കണ്ട് എന്നിട്ട് അവര് തന്നെയായി മോനെയും കൊണ്ട് വന്നിരിക്കുന്നത് ഇത് എവിടുന്ന് പഠിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണം വന്നു എന്തിനാ അവരോട് വഴക്കുണ്ടാക്കാൻ അപ്പോൾ അമൃത ടീച്ചറെ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കുക ഇവന്റെ മാതാപിതാക്കളെ കുറിച്ച് അവന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആരാതിന് ഉത്തരവാദി മാതാപിതാക്കൾ തന്നെ പലപ്പോഴും മക്കളെ കുറ്റം പറയുമ്പോൾ പലപ്പോഴും മക്കൾക്കിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ മക്കളുടെ ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം നെഞ്ചിലേക്ക് കൈ ചൂണ്ടാൻ മറന്നു പോകുന്നു ഇന്നത്തെ മാതാപിതാക്കൾ ഒരു ഒരു ഞാൻ ഞാൻ കളങ്കവും പറഞ്ഞിട്ടില്ല സർ ഇവിടെ ഒരു കാര്യം ചോദിച്ചോളൂ സർ ഇപ്പോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഒരു ആയിട്ട് കിട്ടുന്നത് അതായത് നമ്മളിപ്പോ ഇവിടെ കുട്ടികൾക്കുള്ളൊരു മെസ്സേജും പേരൻസിനുള്ളൊരു ഉദ്ദേശിക്കുന്നത് ഒന്ന് പേരൻസ് തന്നെ നല്ലൊരു റോൾ മോഡൽ ആയിരിക്കണം കുട്ടികൾക്ക് അതൊരു നല്ലൊരു ഉദാഹരണമാണത് പിന്നെ സാറ് പറഞ്ഞല്ലോ ഇപ്പൊ കൌൺസിലിങ്ങിന് വരുമ്പോഴാണെങ്കിലും കുട്ടിക്കിപ്പോ ഒരു സംശയം ഉണ്ടല്ലോ സാറ് റേഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ പറയും എന്നുള്ളത് അപ്പൊ ഈ ഒരു കാര്യം പേര് പറയാതെയാണല്ലോ പറയുന്നത് അപ്പൊ അത് എപ്പോഴും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പലർക്കും അറിയില്ല ഇതിനെ ഒന്നും കുറിച്ചിട്ട് ഇപ്പൊ സാറ് ആ കുട്ടിയുടെ കേസിൽ കുട്ടി ഉറങ്ങിക്കിടക്കുന്നു അപ്പോഴാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പൊ ശരിക്കും കുട്ടി ഉറങ്ങിയാലും അത് ഈ മെസ്സേജുകളൊക്കെ ബ്രെയിനിലേക്ക് കയറുന്നുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന് ആക്ട് ചെയ്ത പോലെ കാണിക്കുന്നത് കൊണ്ടാണോ ഇതൊക്കെ കേൾക്കുന്നത് അവൻ ഉറങ്ങുകയല്ലായിരുന്നു അവൻ എന്നോട് പറഞ്ഞു സാറേ ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു ഞാൻ ഉണർന്നു കിടക്കുകയാ പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അഭിനയിച്ചു കിടക്കുകയായിരുന്നു ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കും ഒക്കത്തില്ല പക്ഷെ അങ്ങനെ ഒപ്പിയെടുക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ട് ടെലിപതി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാം ഇവിടെ അതല്ല ഇവിടെ സ്വന്തം മാതാപിതാക്കളിൽ ആത്മാഭിമാനം ഇല്ലാത്ത സ്വന്തം മാതാപിതാക്കളിൽ അഭിമാനിക്കാത്ത ആത്മാഭിമാനമല്ല മാതാപിതാക്കളിൽ അഭിമാനിക്കാത്ത ഒരു കുഞ്ഞ് അവൻ എങ്ങനെ സ്വാഭിമാനം ഉണ്ടാകും ഉണ്ടാകത്തില്ല എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചെടുത്തു അതിനെപ്പറ്റി എനിക്ക് അഭിമാനമുണ്ടോ ചുരുക്കി പറഞ്ഞാൽ ഈ ആത്മാഭിമാനം മക്കളിൽ ഉണ്ടാകേണ്ടത് മാതാപിതാക്കളെ അവരിൽ അത് കുത്തി നിറച്ചു കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ആത്മാഭിമാനം ഉണ്ടാകുന്നത് അത് ചെറുപ്പത്തിലെ എൻ്റെ വീടിൻ്റെ സംസ്കാരം എൻ്റെ വീട്ടിലെ രീതികള് എൻ്റെ വീട്ടിലെ സംസാരം നമ്മുടെ ഡേ പ്ലാൻ ഉണ്ടല്ലോ അത് അഡ്ജസ്റ്റഡ് ആണെങ്കിൽ അത് പഠിച്ചുകൊണ്ട് വളരുന്ന കുഞ്ഞുങ്ങള് എത്രയായിരുന്നാലും ശരി തെറ്റിപ്പോകത്തില്ല അതിന് എറിക്കെറിക്കൻ പറയുന്നത് മറ്റൊരു ഉദാഹരണം കൂടെ ഉണ്ട് അതിന് അതായത് ഒരു കളിപ്പാട്ടം കിട്ടി എനിക്ക് തോന്നി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനത് പറഞ്ഞു ഒരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ടില്ല അപ്പൊ ഒരു കളിപ്പാട്ടം ഒരു കുട്ടിയുടെ നമ്മൾ കൊടുക്കുക കൊടുക്കുമ്പോൾ നന്നേ ചെറുപ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു കളിപ്പാട്ടം കൊടുത്താൽ ആദ്യം എന്ത് ചെയ്യും അതൊക്കെ ഒന്ന് കണ്ടു അതിന്റെ ശബ്ദവും കേട്ടു ആകൃതിയും പ്രകൃതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞ് ചെയ്യുന്നത് അത് ഇങ്ങനെ പല പീസാക്കാൻ നോക്കും ഈ പല പീസ് അന്ന് ഒക്കെ നോക്കുമ്പോഴതിന്റെ അമ്മ എന്നിട്ട് പറയും കണ്ടോ 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 നോ 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 ചെയ്യരുത് എന്ന് പറയും ഈ നോ 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 എന്നുള്ളത് വലിയ ശബ്ദത്തിലങ്ങോട്ട് കേൾക്കുമ്പോൾ ഈ കൊച്ചു പേടിക്കും അപ്പോൾ അവനത് പല പീസാക്കാൻ നോക്കിയത് അവൻ്റെ ഇനീഷ്യേറ്റീവാണ് ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യേറ്റീവ് ഒരു തുടക്കം കുറിക്കുക അവനൊരു ത്വര ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങളിലും ഉണ്ട് ആ ത്വര വെച്ചുകൊണ്ട് അവനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ നോ 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 എന്ന് പറയുമ്പോൾ ആ ഇനീഷ്യേറ്റീവിനെ നമ്മൾ കട്ട് ചെയ്യുക ാക്കി ആ ഇനിഷിയേറ്റീവിന് പകരം ഇനു പകരം ആ കുഞ്ഞിലുണ്ടാകുന്നത് ഗിൽട്ടാ ഞാൻ ഏതാണ്ട് തെറ്റ് ചെയ്തു അതുകൊണ്ടല്ലേ അമ്മ എന്നെ ശാസിച്ചത് എന്നുള്ള ഒരു കുറ്റബോധം അതിൻ്റെ ഉള്ളിലുണ്ടാകും അമൃത ഈ കുറ്റബോധം നന്നേ ചെറുപ്പത്തിൽ ഉണ്ടാകുന്നു അതിനവൻ അപ്പോൾ പ്രതികരിക്കുകയില്ല ഇതാ മനസ്സിലിരിക്കും ഇവന് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ്റെ ബയോളജിക്കൽ ഗ്രോത്ത് പൂർണ്ണമാവുന്ന പതിമൂന്നാമത്തെ വയസ്സിലോ പതിനാലാമത്തെ വയസ്സിലോ ഒരു വ്യക്തിയുടെ ബയോളജിക്കൽ ഗ്രോത്ത് പൂർണ്ണമാകും അങ്ങനെ പൂർണ്ണമാകുമ്പോൾ ലൈംഗികമായി ജൈവപരമായി അവൻ പ്രായപൂർത്തിയാകുമ്പോഴേ ഈ അകത്ത് കിടക്കുന്ന ഗിൽറ്റ് ഉണ്ടല്ലോ പണ്ടുണ്ടായ ഗിൽറ്റ് വെളിചാടും അതാണ് പറയുന്നത് അടിവരയിട്ട് പറയുന്നതാണ് നിന്റെ കുഞ്ഞിനെ നീ ഏതെല്ലാം മേഖലകളിൽ അടിച്ചമർത്തിയിട്ടുണ്ടോ ചെറുപ്പകാലത്ത് അദ്ദേഹം പറയുന്നത് രണ്ട് വയസ്സ് തൊട്ട് ഏഴ് വയസ്സ് വരെയാണ് ആ കാലഘട്ടത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് മെഴുകുപരകത്തിലുള്ളത് പതുക്കെ ഉറച്ചുറച്ചുറച്ച് വരുന്നത് ചുട്ടയിലെ ശീലം ചുടല വരെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറില്ലേ ചെറുപ്പത്തിൽ പഠിക്കുന്ന ശീലങ്ങൾ ചുടല വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നത് വരെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുവരെ അവ മറക്കത്തില്ല അപ്പോൾ എറിക്സൺ പറയുന്നത് ഈ ഗിൽട്ട് ഫീലിങ്സ് എല്ലാം കൂടെ അവനവന്റെ ഉപബോധ മനസ്സിൽ ഒതുക്കി വെക്കും അവന് പ്രായപൂർത്തിയാകുമ്പോൾ ഇതിങ്ങനെ വെളിയിലേക്ക് വരും അപ്പോ ഇനീഷ്യേറ്റീവിന് ഒരുപാട് അവസരങ്ങൾ അവൻ്റെ മുമ്പിൽ കാണും സ്കൂളിൽ ഒരു പാട്ട് പാടാൻ ടീച്ചർ പറയുന്നു അവന് കഴിവുണ്ട് കേട്ടോ പക്ഷേ ചെറുപ്പത്തിൽ അവൻ്റെ മാതാപിതാക്കളോ അവനോട് ചേർന്നവരോ അവനിൽ ഗിൽട്ട് ഫീലിംഗ് ഉണ്ടാക്കി അവൻ്റെ ഉപബോധ മനസ്സിൽ ഒരു ശമകുടീരത്തിൽ അടക്കിയിരിക്കുന്നത് പോലെ ആ ഫീലിംഗിനെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇനീഷ്യേറ്റീവിന് വേണ്ടി ഒരു റിക്വസ്റ്റ് അവൻ്റെ അധ്യാപകരിൽ നിന്നുണ്ടാകുമ്പോൾ ആ ഗിൽട്ട് ഫീലിംഗ് കയറി അതിനെ സപ്രസ് ചെയ്യും അതാണ് കുട്ടികൾ പുറത്തേക്ക് വരാത്തത് ഇവിടെ സർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ സെൽഫ് എസ്റ്റീമിൽ തുടങ്ങിയതാണ് എന്നാലും പേരൻസിനെയും കുട്ടികളെയാണല്ലോ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഈവൻ ടീച്ചേഴ്സിനെയും അപ്പം ഇവിടെ വേണമെന്ന് വിചാരിച്ചിട്ട് ഒരു പേരൻറ്റും ഒരു കുട്ടിയെ ഡിസ്കറേജ് ചെയ്യില്ല ഇപ്പൊ നമ്മളൊരു കുട്ടി ടോയ്സ് ഇപ്പൊ ഡിസ്ബാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞതും അങ്ങനെ അറിയാതെ ചിലർക്ക് ഇപ്പം അറിയുന്നുണ്ടാവില്ല അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ അച്ഛനൊക്കെ പറയാറുണ്ട് അഞ്ച് വയസ്സ് വരെ കുട്ടിയെ രാജാവിനെ പോലെ വളർത്തണം എന്നോ പറയാൻ പാടില്ല എന്നാ അത് കേട്ട് വന്നത് കൊണ്ട് എന്നാലും അറിയാതെ ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ നോ എന്ന് പറയുന്നത് അത് ഒരു പർപ്പസ്ലി പറയുന്നല്ല ഒരു പേരന്റ് ഈ പേരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മളിപ്പോ ഇപ്പൊ ഉള്ള പേരൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ബോൺ ബേബീസ് ഒക്കെ ഉള്ളവർക്ക് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാം ഈ എന്ന് പറയുന്നതിനോട് ഞാൻ ഏറ്റവും കൂടുതൽ യോജിക്കാൻ തയ്യാറല്ല അറിയാതെ വല്ലതും നമ്മൾ പറയും നമ്മുടെ കുട്ടികളെ ശാസിക്കാൻ നമുക്കല്ല അധികാരമുള്ളൂ നമ്മുടെ കുട്ടിയെ വെളിയിലുള്ള ഒരാൾ ശാസിക്കുമ്പോൾ നമ്മൾ രക്ഷ്യപ്പെടത്തില്ലയോ നിനക്കെന്ത അവകാശം എൻ്റെ കുഞ്ഞിനോട് വഴക്ക് പറയാൻ ഞാൻ പറഞ്ഞോളവിടാ എന്ന് പറയത്തില്ലേ അതവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മൾ ഒരു കുഞ്ഞിനെ ശാസിക്കുന്നത് പലപ്പോഴും അറിയാതെ അതിനയോ ഇതുപോലെയുള്ള റേഡിയോ പ്രോഗ്രാംസ് രാജീവും കുടുംബവും കൂടെ ചേർന്ന് നടത്തുന്നത് എന്തിനാ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കൂടെ മാതാപിതാക്കളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി ഇപ്പോഴെങ്കിലും മാതാപിതാക്കൾ മനസ്സിലാക്കണം അമൃതായുടെ ബഹുമാന്യനായ അച്ഛനൊരു അധ്യാപകനായിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ഒരു അഞ്ചു വയസ്സ് വരെ രാജാവിനെ പോലെ മക്കളെ വളർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ ഉള്ള ജ്ഞാനം കൊണ്ടാണ് പരിജ്ഞാനമെന്ന് പറയുന്നത് അതിന് വെറും ജ്ഞാനമല്ലത് പരിജ്ഞാനമാണ് പരിജ്ഞാനമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണെന്നറിയാം ആ സന്ദർഭത്തിലാണ് ആ കുഞ്ഞില് ഇനീഷ്യേറ്റീവും ഗിൽറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് ഇനീഷ്യേറ്റീവ് കുട്ടികൾ പലതിലും എടുക്കും എടുക്കുന്ന സന്ദർഭത്തിൽ ആ ഇനീഷ്യേറ്റീവിനെ നമ്മൾ കണ്ടതിന് ശേഷം അതിനെ മറ്റൊരു സമീപനത്തിലൂടെ നമ്മൾ അഡ്രസ് ചെയ്യണം അല്ലാതെ ശാസിച്ച് വഴക്കു പറഞ്ഞ് സ്വരമുയർത്തി അല്ലെങ്കിൽ ശിക്ഷിച്ച് അല്ല ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് വാസ്തവത്തിൽ അമേരിക്കയിലൊക്കെ ഇപ്പോഴത്തെ കെ ജി ക്ലാസ്സിൽ എന്റെ കൊച്ചുമകനെ അമേരിക്കയിലാ അവൻ്റെ കെ ജി ക്ലാസ്സിൽ നടക്കുന്ന ഒരു പരിപാടിയെക്കുറിച്ച് എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അവൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു എന്താണെന്നറിയോ ഏത്ത പടിയിപ്പിക്കും പണ്ടത്തെ കാലത്തൊക്കെ ആശാമ്പള്ളി കൊടുത്ത് ഞാൻ പോയിട്ടുള്ള ആളാണ് എനിക്ക് ആശാന പേടിയാ ഒരു കറുത്ത ആശാന മുടിയൊക്കെ ഇങ്ങനെ പിരിച്ചു കയറ്റി പുറ കെട്ടി വെച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഒരു വടിയും കാണും ചൂരൽ വടിയും ഇത് കാണുമ്പോഴേ അങ്ങോട്ട് പോകാൻ തോന്നത്തില്ല പക്ഷേ കുട്ടികൾ പേടിച്ചു ഒരു പഴക്കൊല അതിൻ്റെ മുമ്പിൽ കെട്ടിയിരിക്കും ഈ ആശാമ്പള്ളിക്കൂടത്തിൻ്റെ മുമ്പിൽ അപ്പോൾ പഴം തിന്നാനുള്ള ആർത്തി കൊണ്ട് പിള്ളേർ ചെല്ലും ഞാനും ചെന്നിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ദിവസം ഇരുന്നപ്പോഴത്തേന് ഞാൻ പഠിത്തം നിർത്തി കാരണം അവിടെ അടിയും പിടിയും ബഹളവുമാണ് ആ ആ ഈ എന്ന് പറഞ്ഞ് എഴുതിക്കുന്ന ഒരു നടപടിയാണല്ലോ അവിടെ ഉള്ളത് വാസ്തവത്തിൽ അവിടെ തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷയുണ്ട് ഈ കൈ രണ്ടും കൂടി ഇങ്ങനെ കാതയിൽ ഇങ്ങനെ പിടിച്ച് ചെവിയെ പിടിച്ച് ഇങ്ങനെ നീട്ടിയിട്ട് കീപിട്ട് നമ്മൾ ഇരിക്കണം ഇരുന്നിട്ട് എഴുതേക്കണം ഏത്തമിടുക എന്ന് പറയും നീ പത്ത് പ്രാവശ്യം ഏത്ത വിടുക പതിനഞ്ച് പ്രാവശ്യം ഏത്ത വിടുന്ന ആശ പറയും ഇത് സൈക്കോളജിക്കലി ബുദ്ധി വികസിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഈ ഭാഗം ഉണ്ടല്ലോ കാതിൻറെ ഈ ഭാഗം ലോബ്സ് അല്ലേ ആ അതിലിങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഇതും തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തലച്ചോറിന് ഒരു ഇലാസ്റ്റിസിറ്റി കിട്ടും ഒരല്പവികാസം അതുകൊണ്ട് ആ അമേരിക്കക്കാര് രാവിലെ കെ ജി സ്കൂളിൽ ചെല്ലുന്ന കുട്ടികളെ വിളിച്ചു നിർത്തി മോർണിംഗ് എക്സർസൈസ് കൊടുക്കുന്ന ഏത്തമിട്ടു ഏത്തമിട്ടു എന്ന് ഇതേവരെ ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് പോയി അവര് പുതിയ ശാസ്ത്രീയമായ രീതിയിൽ കൂടെ അവതരിപ്പിക്കുന്നതായിരിക്കും ഇയർലോപ് തെറാപ്പിന്ന് പറഞ്ഞിട്ട് സർ അന്ന് ചെയ്യിപ്പിച്ചപ്പോൾ ചെയ്യിപ്പിച്ചപ്പോ ഏത്തവിടലാന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇടുന്നിട്ട് അപ്പൊ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തില് നമ്മള് സാധാരണഗതിയിൽ ഇങ്ങനെ ഏത്തവിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പണിഷ്മെന്റ് ആയിട്ടാണ് സാധാരണ എടുക്കുക

ആ കൊച്ചനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നല്ല ചൂരൽ വെച്ച് അവൻറെ തൊട്ട്ക്ക് നല്ല രണ്ട് അടി വെച്ച് കൊടുത്ത് അവിടെ പൊടി പോത്തില്ലേ ആ പണിഷ്മെന്റും ഈ പണിഷ്മെന്റ് പണിഷ്മെന്റും എടുത്തു നോക്ക് എന്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു കൊച്ചനെ പിടിച്ച് തള്ളി അവന് ഉള്ളിൽ താഴെ വീണെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ഞാൻ മിഡിൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവണ്ണയാ എൻ്റെ ഹെഡ് മാസ്റ്റർ വന്നിട്ട് ആ കൊച്ചിനോട് ചോദിച്ചു നിന്നെ തള്ളിയിട്ടത് അവൻ നോക്കിയപ്പോൾ എന്നെയാണ് കണ്ടത് ജോണാന്ന് പറഞ്ഞു എന്നെ പിടിച്ച് ഒരു അഞ്ചാറടി എന്റെ തുടയ്ക്ക് മുഴുവൻ പൊട്ടിപ്പോയി ഞാനവിടെ കിടന്ന് വിളിച്ചു പോയി കരശിനെ നിർത്തുന്നില്ല ഉടനെ വീട്ടിലാളിനെ വിട്ടു എന്റെ അച്ചാവിനെ വിളിച്ചുകൊണ്ട് വന്നു ഫാദറിനെ ഫാദർ വന്നു വന്നിട്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ കയറി നിങ്ങളുടെ മകൻ ഇങ്ങനെ ഇത് കാണിച്ചു അപ്പോൾ എന്റെ ഫാദർ പറഞ്ഞു സാറേ അവൻ അങ്ങനെ കാണിക്കയില്ല അതെങ്ങനെ നിങ്ങൾക്കറിയാം എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളു അവൻ എൻ്റെ മകനാ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴ് ഈ വീണ കൊച്ചൻ തന്നെ ക്ലാസ് ടീച്ചറുടെ അനുവാദത്തോടെ ഹെഡ് മാസ്റ്ററുടെ മുറി കയറി വന്ന് പറഞ്ഞു സാറേ എനിക്ക് തെറ്റിപ്പോയി ഈ ആളല്ല വേറൊരാളാണ് ആ ഹെഡ് മാസ്റ്ററുടെ കണ്ണുകളിലേക്ക് ഞാനപ്പ സൂക്ഷിച്ചു നോക്കി എനിക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഓർമ്മയുണ്ട് ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു കുറ്റബോധം കൊണ്ട് ഇന്ന് എത്ര മാതാപിതാക്കളുടെ കണ്ണ് നിറയും സ്വന്തം മക്കളോട് കാണിക്കുന്ന ആവശ്യമില്ലാത്ത പ്രവൃത്തി കൊണ്ട് കുറ്റബോധം കൊണ്ട് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് സാറിൻറെ അടുത്ത് ഈ ഒരു ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു എക്സാമ്പിൾ ആയിരുന്നു സാറിപ്പോ പറഞ്ഞേന്ന് വളരെ ക്ലിയർ ആയിട്ടുണ്ട് ആസ് എ പേരൻ്റ് എനിക്ക് പോലും അത് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് അതായത് പേരൻസ് ഞാൻ പറഞ്ഞല്ലോ സാർ അറിഞ്ഞുകൊണ്ടാവില്ല ചെലപ്പോ അറിയാതെ ആണെങ്കിൽ ഇതൊക്കെ ചെലപ്പോ അറിയാതെ നമ്മളൊരു പണിഷ്മെന്റ് ഇങ്ങനെ ഒരു കാര്യം കേട്ടോടനെ ആസ് എ ടീച്ചറും പെട്ടെന്ന് ചെന്നിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല ആസ് എ പേരൻ്റും ഒരു കാര്യം കേട്ടോടനെ ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോളൂ അമൃത അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു രണ്ടടിക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ നിനക്ക് ഈ അടി ഞാൻ തരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ഞാൻ ഇത് ഇളച്ചു തന്നേക്കാമെന്ന് പറഞ്ഞു അടിക്കത്തില്ല തന്നെ ഈ സാറ് മിഡിൽ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് ഞാൻ ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ എട്ടാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ടീച്ചറാണ് എട്ടാം ക്ലാസ് മുഴുവൻ എന്നെ പഠിപ്പിച്ചു ഒരവസരവും കിട്ടിയില്ല ഇയർ എൻഡാവുമ്പോൾ എന്നോട് പറയും എടോ തൻ്റെ രണ്ടടി തിരിച്ചു വിട്ടാൻ എനിക്ക് പറ്റിയില്ലല്ലോടോ ഒമ്പതാം ക്ലാസ്സിലും എൻ്റെ ക്ലാസ് ടീച്ചറായി പത്താം ക്ലാസ്സിലും എൻ്റെ ക്ലാസ് ടീച്ചറായി പത്താം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പഠിത്തമില്ലല്ലോ പിന്നെ ഞാൻ കോളേജിൽ പോവല്ലേ ഈ മൂന്നാലഞ്ചു വർഷം കാത്തിരുന്നിട്ടും അദ്ദേഹത്തിന് എൻ്റെ അടി വീട്ടാൻ പറ്റിയില്ല അപ്പോൾ എന്നോട് ഞാനന്ന് സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാണ് എസ് എസ് എൽ സി പാസ് അറുപത്തിനാലിൽ അന്ന് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം ജോണേ നീ വലിയൊരു മനുഷ്യനാകും നിൻ്റെ കടം വീട്ടാൻ നിൻ്റെ അധ്യാപകനായി എനിക്ക് കഴിഞ്ഞില്ല നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഞാൻ കോളേജ് ലെക്ചറായി അതിനുശേഷം ഗൾഫിൽ വന്നു എയർലൈൻസിലെ ഉദ്യോഗസ്ഥനായി ഒരു ഓരോ പ്രാവശ്യവും അവധിക്കുക ചെല്ലുമ്പോഴും ഞാൻ ഈ സാ പേര് ഞാൻ പറയുന്നില്ല ഈ സാറിനെ കാണാൻ ചൊല്ലും ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മൃതപ്രായനായി അതായത് മരിക്കാനുള്ള ഒരവസരമൊക്കെ ആയി അങ്ങനെ കിടക്കുകയാണ് ഞാൻ ആ കൈയെടുത്ത് എന്നപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവും നമ്മുടെ ദക്ഷിണ കൊടുക്കാനായിട്ട് എൻ്റെ കൈ എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ജോണേ ഇനിയും ഞാൻ തന്നെ കാണുമെന്ന് തോന്നുന്നില്ലടോ ഒരു കടക്കാരനായിട്ട് തന്നെ ഞാൻ കടന്നുപോകും നിനക്കൊരു കടക്കാരനായി അമൃത എനിക്കെന്ത് ഫീലിംഗ് ഉണ്ടായെന്നറിയാമോ ഇപ്പോഴും ആ ഫീലിംഗ് എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ സാറ് എൻ്റെ കടം വീട്ടിയത് ആ പ്രായ ചെത്തലുത്തിലൂടെയാണ് ഞാനത് ആവശ്യപ്പെട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി ഞാൻ ചോദിക്കട്ടെ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താതെ മക്കൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ യഥാസമയം കൊടുക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ അവനവനിസം കൊണ്ട് സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയും പണം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയും ശ്രമിക്കുന്ന കുറേ മാതാപിതാക്കളെങ്കിലും എല്ലാവരും ഇല്ല നമ്മുടെ സമൂഹത്തിൽ കാണുമല്ലോ ഇവരെന്നാ പശ്ചാത്തപിക്കുന്നെ അവരുടെ സായങ്കാല സമയത്തോ സൂര്യ അസ്തമന സമയത്തോ വാർദ്ധക്യകാലത്തോ അന്ന് പരിതപിച്ചത് കൊണ്ടൊരു കാര്യവുമല്ല അങ്ങനെയുള്ള മക്കളാണ് വാസ്തവത്തിൽ പിന്നെ ഗിൽറ്റ് ഫീലിങ്ങോട് കൂടി എവരെ കൊണ്ട് വൃത്തസദനത്തിൽ ഇടുന്നത് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ താഴോട്ടാണ് നോക്കുന്നത് ഇപ്പോഴും മോളിലോട്ടല്ല മുകളിലോട്ട് നോക്കാനുള്ള ഒരു സംസ്കാരം നമുക്ക് ഇതുവരെ ആയിട്ടില്ല ഏതെങ്കിലും ഒരു പിതാവോ മാതാവോ തരുന്ന സ്നേഹത്തിന്റെ പകുതിയെങ്കിലും മക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ സാധിക്കത്തില്ല അവര് കൊടുക്കുന്ന ആർക്കാ അവരുടെ മക്കൾക്കാ അവരുടെ മക്കൾ കൊടുക്കുന്ന ആർക്കാ അവരുടെ മക്കൾക്കാ ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ പോകാറില്ല അത് കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അല്ല ഇപ്പോ സാറിന്റെ ആ ഒരു ചെറുപ്പകാലത്തെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോ സാറിന്റെ പേരന്റ്സ് കാണിച്ചൊരു ട്രസ്റ്റ് സാറിന്റെ മുകളിലൊരു ട്രസ്റ്റ് അതാണ് സാറിന് ഒരു മെയിനായിട്ട് ഓവർകം ഒരു അതേസമയം പേരൻസ് സ്കൂളിൽ നിന്ന് പറഞ്ഞ ഉടനെ സാധാരണഗതിയിൽ ടീച്ചേഴ്സിനെ വിശ്വസിച്ചിട്ട് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാതിരിക്കാണെങ്കിൽ സാറ് വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ ഉള്ള ഈ ഒരു കോൺഫിഡൻസ് വരുവായിരുന്നു എന്റെ അമൃത എൻ്റെ ഫാദറും മദറും വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരായിരുന്നില്ല ഒരു സാധാരണക്കാരനായിരുന്നു എന്റെ അച്ഛനാണെങ്കിലും ഒരു കൃഷിക്കാരനായിരുന്നു പക്ഷേ ജീവിതമൂല്യം ഉണ്ടായിരുന്നു ജീവിത മൂല്യം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പലതും ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഒരാൾ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ആ അതിഥിയെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളതും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കണമെന്നുള്ളതും സത്യസന്ധമായ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യാവൂ എന്നുള്ളതും ഇതെല്ലാം എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ ആ ചാനലിൽ നിന്നുമാണ് ഞാൻ പഠിച്ചെടുത്തത് അതിനെയാണ് ഞാൻ ജീവിത മൂല്യങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ മാതാപിതാക്കളെ നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് തന്നതുപോലെ നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് ജീവിത മൂല്യങ്ങളാണ് കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ബാലൻസ് ഉണ്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം എൻ്റെ മക്കൾ അനുഭവിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് സ്വസ്ഥനായി ഒരു കസേരയിൽ മലർന്നു കിടന്നാൽ ഒരു നിമിഷം കൊണ്ട് നിന്റെ കോടി കോടി പോവും ഒരു തലതിരിഞ്ഞു തീർന്നില്ലേ പക്ഷേ നിനക്ക് ജീവിതമൂല്യമുണ്ടെന്നുണ്ടെങ്കിൽ നിന്നിൽ നിന്ന് എന്തെങ്കിലും പാഠം നിന്റെ മക്കൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് തലമുറ തലമുറ തലമുറകളായി കൈമാറാവുന്ന വലിയ നിധി എന്ന് പറയുന്നത് ഒരു തൻ്റെ ജീവിത മൂല്യം അറിയണമെങ്കിൽ അവന്റെ ശവമഞ്ചത്തിന്റെ പുറകെ എത്ര പേര് മൗനമായി നടന്നു പോകുന്നുണ്ട് എന്ന് നോക്കിയാൽ മതി ഈ ജീവിത മൂല്യം അതിന് വിദ്യാഭ്യാസം മാത്രമല്ല വേണ്ടത് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് മൂല്യം ഉണ്ടാവണമെന്നില്ല ആ ജീവിത മൂല്യം നിഷ്കളങ്കമായ മനോശുദ്ധിയോടുകൂടി ആ ജീവിത മൂല്യം വെച്ചു പുലർത്തുന്നവൻ്റെ മക്കള് ആത്മസംതൃപ്തി ഉണ്ടാക്കും ആത്മവിശ്വാസം ഉണ്ടാക്കും അവർക്ക് ആത്മാഭിമാനവും ഉണ്ടാകും എന്നും നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പറയും എൻ്റെ അച്ഛനെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അയാള് പി എച്ച് ഡി കാരനാന്നോ അല്ല അയാൾ ഒരു വെറും കർഷകൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ പണിയായുധം കയ്യിലെടുത്തിട്ട് പാടത്തോട് മല്ലടിക്കുന്ന ഒരു പാവപ്പെട്ടവൻ ആ പാവപ്പെട്ടവനെ ഓർത്ത് ഞാൻ ആത്മാഭിമാനം കൊള്ളുന്നു എന്ന് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടൊരു മകന് പറയാനുള്ള ഭാഗ്യം െങ്കിൽ അവിടെയാണ് മാതാപിതാക്കളുടെ വിജയം എന്ന് പറയുന്നത് സാറിപ്പോ നമ്മള് ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് ഇനിഷ്യേറ്റീവ് ഗിൽറ്റ് ഇതെല്ലാം ക്ലിയർ ആയി ആ ഒരു അതായത് എവിടുന്നാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് സാറിന്റെ അടുത്ത് ഇപ്പൊ സെൽഫ് എസ്റ്റീം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞിട്ടാണ് നമ്മൾ സെൽഫ് എസ്റ്റീമിലേക്ക് വരുന്നത് അപ്പൊ ഈ സെൽഫ് കോൺഫിഡൻസ് എന്താണെന്നുള്ളത് ഒരു വളരെ ക്ലിയർ ആയി പക്ഷെ ഇതിന് നമ്മൾക്ക് എങ്ങനെ ഇപ്പൊ സെൽഫ് എസ്റ്റീം ഇവിടെ തുടങ്ങിയത് എത്ര ടൈപ്പ് സെൽഫ് എസ്റ്റീം ഉണ്ടെന്ന് പറയുമ്പോൾ ഇത്രയും ഇൻട്രൊഡക്ഷൻ വേണല്ലോ അപ്പൊ സർ അത് അത്രയും കൊറേ പേഴ്സണൽ സ്റ്റോറീസ് പറഞ്ഞിട്ടും എല്ലാം ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സർ ഇത് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതായത് ഈ കുട്ടികളിൽ സർ പറഞ്ഞല്ലേ സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അവര് ലേറ്റ് റോൺ ആണ് അത് കാണിക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ സെൽഫ് എസ്റ്റീമിന്റെ ടൈപ്പും നമ്മൾ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പ്രധാനമായും മൂന്ന് തരത്തിലുള്ള സെൽഫ് ഉണ്ട് ഒന്ന് പാരമ്പര്യമായി കിട്ടുന്നത് പൈതൃകമായി അത് നമ്മുടെ ജന്മനാ നമുക്ക് കിട്ടുന്ന സിദ്ധിയാണ് ചില കുടുംബത്തിലെ ചില കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ രീതികളും പെരുമാറ്റം കേട്ടാ ഇവൻ കുടുംബത്തിൽ പറഞ്ഞവരാണെന്നല്ലോ പറയത്തില്ലയോ അമൃതയുടെ മുഖത്ത് നോക്കി ഞാനിപ്പോൾ പറയാം ഈ കൊച്ച് ആ കുടുംബത്തിൽ പുറത്ത ഒരു കൊച്ചാണല്ലോ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആ അമൃതയ്ക്ക് അഭിമാനം ഉണ്ടാവുമോ ണ്ടാവും പക്ഷെ ഞാനത് വെറുതെ പറയാൻ നോക്കുമോ ഒക്കത്തില്ല കുടുംബത്തിൽ പറഞ്ഞതിൻ്റെ ലക്ഷണങ്ങൾ അമൃതയിൽ ഞാൻ കാണണം ആ മുഖത്തുകൂടെ ഞാൻ ദർശിക്കണം ആ പെരുമാറ്റത്തിലൂടെ ഞാൻ മനസ്സിലാക്കണം ആ സംസാരത്തിലൂടെ ഞാൻ അളന്നെടുക്കണം അപ്പൊ എനിക്ക് മനസ്സിലാവും ഇല്ലേ ഇതാണ് പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോൾ സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നത് ഒന്ന് പാരമ്പര്യത്തിലൂടെ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിലും ശരി എൻ്റെ അമ്മയുടെ നെഞ്ചിൻ്റെ ചൂട് അനുഭവിച്ചുകൊണ്ട് രാത്രി മുഴുവൻ പട്ടിണി കിടന്നവനാണ് ഈ ജോൺ പനയ്ക്കൽ എൻ്റെ വീട്ടിലൊരു അതിഥി വന്നു രണ്ടു പേര് കയറി വന്നു രണ്ടു പേർക്ക് കൊടുക്കാൻ ചോറില്ലായിരുന്നു ഞാനും അമ്മയും മാത്രം കഴിക്കാനുള്ളൂ ഞാൻ ലേറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു പഠിക്കണമായിരുന്നു അമ്മ എന്നോട് ചോദിക്കാതെ വന്ന അതിഥികൾക്ക് ചോറ് കൊടുത്തു ഞങ്ങൾക്ക് ചോറില്ല ആ മടിയിൽ എന്നെ കയറ്റിയിരുത്തി നേരം വെളുക്കുന്നതുവരെ എന്റെ പുറത്തിങ്ങനെ തലോടിക്കൊണ്ടിരുന്നു എനിക്ക് തന്ന ജീവിത മൂല്യമാ എൻ്റെ അമ്മ അമ്മ പഠിച്ചത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാ പാരമ്പര്യമായി കിട്ടിയ ഒരു സഹനശക്തി അത് വാസ്തവത്തിൽ ആത്മാഭിമാനമാണ് എൻ്റെ അമ്മയുടെ ആ നടപടിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഇല്ലേ രണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ രണ്ട് വയസ്സ് തൊട്ട് ഏഴു വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന സെൽഫ് എസ്റ്റീമുണ്ട് അവരുടെ പെരുമാറ്റ രീതികളിൽ കൂടി അവരുടെയും നമ്മോട് ചേർത്ത് നിൽക്കുന്ന മറ്റുള്ളവരുടെയും പെരുമാറ്റ രീതിയിൽ കൂടി മൂന്നാമത് നമ്മൾ ഏതൊക്കെ മേഖലകളിൽ വെളിയിൽ ഇടപെടുന്നുവോ എൻ്റെ കൂട്ടുകാർ ഒരുത്തനെ കാണണോ ഒരുത്തൻ്റെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരെ പറ്റി നോ ചോദിച്ചാൽ മതി എന്ന് പറയും ഇപ്പം എൻ്റെ മകന് വെളിയിൽ മയക്കുമരുന്നടിക്കുന്ന കുട്ടികളുമായിട്ട് സഹകരണം ഉണ്ടായെന്നുണ്ടെങ്കിൽ എൻ്റെ മകനും അത് അടിച്ചിരിക്കും യാതൊരു സംശയവുമില്ല അവൻ്റെ കൂട്ടുകാരെ നോക്കിയാൽ അവൻ്റെ സ്വഭാവം അറിയാമെന്ന് പറയത്തില്ലേ അപ്പം സാഹചര്യങ്ങളിൽ നിന്ന് ഒപ്പിയെടുക്കുന്ന ഇങ്ങനെ മൂന്ന് തരം സെൽഫ് എസ്റ്റീമുണ്ട് ഈ മൂന്ന് തരം സെൽഫ് എസ്റ്റീമിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് നമ്മളിൽ സ്ഥായിയായി നിലകൊള്ളുന്ന സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് നമുക്ക് നൽകുന്ന അവരറിയാതെ നൽകുന്ന സെൽഫ് എസ്റ്റീം അത് രണ്ടു വയസ്സ് തൊട്ട് ഏഴു വയസ്സ് വരെ അതുകൊണ്ട് ആ അമൃതയുടെ അച്ഛൻ പറഞ്ഞത് രാജാവിനെ പോലെ മക്കളെ വളർത്തണമെന്ന് അഞ്ചു വയസ്സ് വരെ എന്നുള്ളത് പെരുമാറ്റച്ചട്ടങ്ങൾ മക്കളെ പ്രധാനമായും പഠിപ്പിക്കേണ്ടത് ആ സന്ദർഭത്തിലാണ് അപ്പോൾ അതിന് ഉത്തരം കിട്ടിയല്ലോ കിട്ടി സർ ഈ സെൽഫ് എസ്റ്റീമിന്റെ സിംറ്റംസ് ഇപ്പൊ നമ്മൾ ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ചെറു ഇതിപ്പോ വലുതാവുമ്പോഴല്ലേ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താന്ന് അറിയില്ല അപ്പം ചില കുട്ടികൾ ചില പേരൻസ് പറയാറുണ്ട് ഇപ്പം നമ്മൾ സാറ് പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കുട്ടികളിലാണ് അല്ലാതെ ബാങ്കിൽ പൈസ ഇട്ടിട്ട് ഇൻവെസ്റ്റ്മെന്റ് വേണം പക്ഷെ അതേസമയം കുട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് വേണ്ട പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും എല്ലാം കൊടുത്തിട്ടാണല്ലോ അതിനെ വരേണ്ടത് അതായത് ചില കുട്ടികൾ നമ്മൾ ക്ലാസ്സിലൊക്കെ ഇപ്പൊ യൂത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ വരുമ്പോൾ പറയാറുണ്ട് കുട്ടിക്ക് സംസാരിക്കുന്നില്ല അങ്ങനെ സ്പീച്ചൊന്നും പറയുന്നില്ല ആഗ്രഹം ഉണ്ടെന്ന് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെറുതിൽ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ അതായത് ലേറ്റർ ഇത് വരരുത് എന്നുള്ളതാണല്ലോ പ്രോഗ്രാമിന്റെ ഉദ്ദേശം അപ്പൊ ചെറുതിൽ അതിനെ എങ്ങനെ എങ്ങനെ ചെയ്യാം ചെയ്യാം ഐഡന്റിഫൈ അതിനെങ്ങനെ ഐഡന്റിഫൈഹുഡ്ലി ചൈൽഡ്ഹുഡില് മാതാപിതാക്കൾക്കും മക്കൾക്കും ഇതൊന്നും കൂടുതൽ എക്സിബിറ്റ് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ സാധിക്കില്ല സാധിക്കില്ലാകുമ്പോൾ അതാണ് ഏഴ് വയസ്സിന്റെ പ്രാധാന്യം ഏഴ് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് കുട്ടികളെ നമ്മൾ ശരിയായി പരിശോധിക്കണം അവരുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അത് പരിപോഷിപ്പിക്കാൻ നോക്കണം ഏതെങ്കിലും മേഖലയിൽ അവർക്ക് ഒരു നെഗറ്റിവിറ്റി അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ മേഖലയിൽ വേണ്ട ട്രെയിനിങ് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഏഴ് വയസ്സിന് ശേഷമുള്ള കുട്ടികളിൽ പ്രത്യേക ശ്രദ്ധ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകണം എന്ന് പറയുന്നത് ഏഴ് വയസ്സിന് മുമ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് മാതാപിതാക്കൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കണം സ്വയം അപ്പോൾ അവരത് ഒപ്പിയെടുത്തോളും മനസ്സിലാക്കിക്കോളും എന്നാൽ ഏഴ് വയസ്സിന് ശേഷം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ മക്കളിൽ കണ്ടു കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങള് ഭാഗ്യമായി നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പോൾ കുട്ടികൾ ചിലർ പറയാറുണ്ട് റിസർവഡ് ക്യാരക്ടറാണെന്ന് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഒരു എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഒരു കുട്ടിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ റിസർവ്ഡ് ക്യാരക്ടറാന്ന് പറഞ്ഞിട്ട് അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരു കുട്ടി പിന്നെ ചില കുട്ടികൾ ഇങ്ങനെ ജസ്റ്റ് വരും അപ്പം തന്നെ തിരിച്ചു പോകും അങ്ങനെ പബ്ലിക്കിന്റെ വരില്ല ക്യാരക്ടർ എന്ന് പറയുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ല ആത്മവിശ്വാസമില്ല ആത്മവിശ്വാസം ഒരാൾക്ക് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ റിസർവ്ഡ് ആവും അപ്പോൾ എക്സ്പോസ്ഡ് ആവത്തില്ല അവര് അവര് മുന്നോട്ട് വരത്തില്ല അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ ഇനിഷിയേറ്റീവ് പോലും ഗിൽട്ടായിട്ട് മാറുന്നത് ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് ഒന്നാമത്തെ ജീവിത ഘട്ടത്തിന്റെ പ്രത്യേകത രണ്ടാമത്തെ ജീവിതഘട്ടം അതായത് ബേബിഹുഡ് ആ സമയത്താണ് ട്രസ്റ്റ് വേഴ്സസ് മിസ് രണ്ടാമത്തെ ജീവിതഘട്ടം എന്ന് പറയുന്നത് എർലി ചൈൽഡ് ഹുഡ് എർലി എന്ന് പറയുന്നത് രണ്ട് വയസ്സ് തൊട്ട് ഏഴു വയസ്സ് വരെ ആ കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കാലമൊന്നും ആയില്ല കാലമാവുമ്പോഴത്തേന് ഒത്തിരി കാലമാവും ഈ രണ്ടാമത്തെ കാലഘട്ടമാണ് േറ്റീവ് വേഴ്സസ് ഗിൽറ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടമാണ് വളരെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധയോടുകൂടി വളർത്തേണ്ടത് ആ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കുന്നു അറിയാതെ ആ കുട്ടി ഒപ്പിയെടുക്കും എനിക്കൊരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒത്തിരി എന്റെ മനസ്സ് കൂടി

മെൻ്റൽ ഇല്ലനെസ് എന്ന് പറയുന്നത് ഈ പലതും മെൻറ്റൽ ഇല്ലനസ്സായിട്ട് കൂട്ടിക്കുഴയ്ക്കാറുണ്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ സാറുമാർ ഈ സ്കൂളിലുള്ള അധ്യാപകന്മാരും അധ്യാപകന്മാരും ചില കൊച്ചുങ്ങളെ വെറുതെ മുദ്രയടിച്ചു വിടും അവൻ ഏഡിയേഷിട്ട അവൻ ഏഡിയേഷിട്ട ഹൈപ്പർ ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാതെ പറയുന്നതായത് നമുക്കുള്ള ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അല്പം ന്യൂനത എവിടെങ്കിലും കണ്ടാൽ അത് മെൻ്റലാണ് എന്ന് വ്യാഖ്യാനിക്കും തെറ്റാത് മെൻ്റലാണെന്ന് നമുക്കെങ്ങനെ പറയാൻ നോക്കും മെൻ്റലാണെന്ന് സർട്ടിഫൈ ചെയ്യാൻ ഔദ്യോഗികമായി ആധികാരികമായി ഉത്തരവാദിത്വമുള്ള കഴിവുള്ള അധികാരപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ പറയണം അത് മെൻറ്റലാണെന്ന് അതുകൊണ്ട് ഞാനതിനെ മെൻ്റലെന്നു പറയുകയില്ല ചെറുപ്പത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കുറച്ചൊക്കെ ഹൈപ്പർ ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അവനൊരു കൊച്ചു ചെറുക്കനല്ലെന്നേ ഒരു ഡൈനാമിക് നേച്ചർ വേണം ചില കുശു കുരുത്തക്കേടുകളിലൊക്കെ അവൻ കാണിക്കണം കാണിച്ചെങ്കിലേ അവനൊരു അവനും ഒരു ചൈൽഡ് ആണെന്ന് അവന് തന്നെ ഒരു ബോധ്യം വരത്തുള്ളൂ അവനൊരു പ്രായപൂർത്തി ആയവനാവാൻ ആവാ ആകാൻ വേണ്ടി അന്നേരം തൊട്ട് ശ്രമിക്കുകയാണ് അതാണ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് മാഡിനസ് ആണോ അല്ല ഇനീഷ്യേറ്റീവും ആക്ച്വൽ ഡിസ്ട്രക്റ്റീവ് ഹൈപ്പർ ആക്റ്റിവിറ്റിയും തമ്മിൽ തിരിച്ചറിയാനുള്ള ബോധം നമുക്ക് വേണം അതിൻ്റെ ട്രെയിനിങ് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഒരുപോലെ നൽകേണ്ട കാലഘട്ടം മാതാപിതാക്കൾക്കും നൽകണം അധ്യാപകർക്കും നൽകണം എന്നുള്ളത് ഇനി എന്താണെന്നും ഹൈപ്പർ ആക്ടിവിറ്റി എന്താണെന്നും തിരിച്ചറിയാനുള്ള ഒരു ക്ലാസ് എല്ലാവർക്കും കുട്ടികൾ കുറച്ച് ആക്റ്റീവായിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് എനിക്കൊക്കെ ക്ലാസ്സിലിഷ്ടം എല്ലാരും വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോ അവിടെ ഒരു എനർജി ഫീൽ ചെയ്യാറില്ല കുട്ടികൾ കുട്ടികളായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് സർ ഒരു ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചിട്ട് ഈ സെഗ്മെന്റ് നമുക്ക് അവസാനിപ്പിക്കാം ഇനിയും സാറിന്റെ സൗകര്യം പോലെ നമ്മൾ സെറിൻ ബിസിയാണ് സാറിന്റെ ഒരു ഇൻകൺവീനിയൻസ് ഉള്ളതുകൊണ്ട് ചില ആഴ്ചകളിൽ നമ്മൾക്ക് പറ്റിയെന്ന് വരില്ല സാറിന്റെ കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾക്ക് മെസ്സേജ് കൊടുത്തോണ്ടിരിക്കാം അതിൽ സാർ ഇതിലും സൂയിസൈഡ് ഒരു ടെൻഡൻസിയിലേക്ക് വരുമോ ഇങ്ങനൊരു ലോ എസ്റ്റീം ലോ സെൽഫ് എസ്റ്റീം വരുമ്പോ സൂയിസൈഡിൽ ടെൻഡൻസി ഉണ്ടാകുന്നത് ഗിൽട്ട് ഫീലിംഗ് കൂടി വരുമ്പോഴാണ് ഒരു കൊച്ചനെ അടിച്ചമർത്തി അടിച്ചമർത്തി ഏത് അറ്റം വരെ നിങ്ങൾ അടിച്ചമർത്തും അത് കൊച്ചനെന്നല്ല ഏത് വ്യക്തിയാണെങ്കിലും ശരി എനിക്ക് ഒരുപാട് എക്സാമ്പിൾ എൻ്റെ മുമ്പിൽ ഇപ്പുണ്ട് ഒരുപാട് എക്സാമ്പിൾ ദേ ഒരു നാലഞ്ച് വർഷം മുമ്പ് ഒരു മലയാളി പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു സാർ ഐ നീഡ് വൺ അവർ ഫ്രം യു ഞാനതിനെപ്പിച്ച് വെച്ചാൽ അവൾ എം ബി എ കാര്യം എം ബി എയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക ഒറ്റയ്ക്കാണ് കയറി വന്നത് ഐ നീഡ് വൺ അവർ ഫ്രം യു എന്താണ് പറഞ്ഞോളൂ എൻ്റെ മനസ്സിൽ ഈടെയായിട്ടൊരു ഫീലിങ് എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ളത് എത്ര നാളായി തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ എന്താണ് കാരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ തൻ്റെ ചെറുപ്പകാലം മുതൽ തനിക്ക് ഓർമ്മയായ കാലം തൊട്ട് ഓർക്കാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞു അത താഥത്ത പോലെ ചെറുപ്പം മുതലുള്ളത് പറഞ്ഞു അച്ഛനൊരു ബിസിനസ്സുകാരനാണ് ഒരു മാസത്തിൽ കൂടിയാൽ ഒരാഴ്ച വീട്ടിൽ കാണും അല്ലാത്ത സമയത്തിൽ പുള്ളി ബിസിനസ് ട്രിപ്പാണ് ചൈന കൊറിയ ജപ്പാൻ അമേരിക്ക യൂറോപ്പ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകും വരവുമാണ് വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയമില്ല പണം ഒരുപാടുണ്ട് വീട്ടുകാര്യങ്ങൾ നടത്തേണ്ടത് അമ്മയാണ് അമ്മ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അമ്മ വാസ്തവത്തിൽ നിരാശ പൂണ്ടിട്ട് അമ്മ വീട്ടിലൊരു ഉണ്ടായിരുന്നു ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി അങ് പോയി അമ്മ പോയേ പിന്നൊരു ചേട്ടനുണ്ടായിരുന്നു എനിക്ക് ആ ചേട്ടന് എൻ്റെ അതേ ഗതികേട് വന്നപ്പോൾ അയാള് ശ്രീലങ്കയിലേക്ക് പോയി ബുദ്ധമതം സ്വീകരിച്ചു സാറേ പിന്നെ ഞാൻ മാത്രമാ ഞാൻ ഞാനൊറ്റക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കോളേജില് എന്നെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുമായിട്ട് ഞാനിതെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു പക്ഷെ ജനം പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന പ്രേമമാണെന്ന അങ്ങനൊന്നില്ല എൻ്റെ അച്ഛൻ ഇത്രയുമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല ഞാൻ എന്തു ചെയ്യണം സാറ് എന്താ ആ കുട്ടിയോട് മറുപടി പറയേണ്ടത് വളർത്തേണ്ട കാലത്ത് വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്തിയില്ലെങ്കിൽ ചോദ്യ വളർത്തേണ്ട കാലത്ത് വളർത്തേണ്ട രീതിയിൽ മക്കളെ വളർത്തിയില്ല എങ്കിൽ ചുവന്ന ചോദ്യ ച ഞാൻ ആ അച്ഛനെ കണ്ടു അയാള് പൊട്ടി കരയുക സാറേ കരയാനല്ലാതെ ഞാൻ എന്തു ചെയ്യാനൊക്കെ കൈവിട്ടുപോയി മകൻ നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു ഇപ്പൊ മകളും നഷ്ടപ്പെടുന്നു അവൾക്ക് ഇഷ്ടമെങ്കിൽ അവള് എപ്പോഴും ഷെയർ ചെയ്യാനുള്ള ആ അധ്യാപകനെ വിവാഹം കഴിക്കട്ടെ രണ്ട് മതമാണെങ്കിലും രണ്ട് രാജ്യമാണെങ്കിലും എനിക്ക് ഒരു വിരോധമില്ല അവളെങ്കിലും രക്ഷപ്പെടട്ടെ പണമുണ്ടെന്ന് പറഞ്ഞോണ്ട് എന്താ പ്രയോജനം സമാധാനം കൊടുക്കാൻ പറ്റുമോ അയക്കാ പറ്റില്ല അമൃത ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായത് സർ എന്ത് പറഞ്ഞാലും പീസും അതായത് സന്തോഷവും സമാധാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പൈസ വേണം നമുക്ക് ജീവിക്കാൻ അറ്റ് ദ സെയിം ടൈം ഈ സന്തോഷവും സമാധാനവും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതിൽ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കാരണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ അതിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് ശരിക്കും ചിലർ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇന്ന് സേർ ഈ ട്രസ്റ്റ് മിസ് ട്രസ്റ്റ് ഇനിഷ്യേറ്റീവ് ഗിൽറ്റ് ഇതൊക്കെ തിയറി ആയിട്ട് പഠിക്കുന്നേക്കാൾ സാറ് വളരെ സിമ്പിളായിട്ട് നല്ല എക്സാമ്പിളിൽ കൂടിയാണ് ഒരു ഓഡിയൻസിന് പാസ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളുടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുക എന്നുള്ളത് കരുതി സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇനിയും ഷെയർ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് സാറിൻ്റെ സൗകര്യം പോലെ സാറിന് സമയമുള്ളതുപോലെ എനിക്ക് നന്നായിട്ട് അറിയാം സാറിൻ്റെ ബിസി ഷെഡ്യൂൾ ആണെന്ന് അറിയാം ഒരു എഴുപത് വയസ്സുള്ള വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സാറാണ് അത്ര മതി സർ സാറിൻ്റെ ഇപ്പൊ നമ്മൾ യൗവനം തുടങ്ങുന്നത് സെവൻറ്റി ഇയേഴ്സ് മുതലാണെന്നാണ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്ക് എന്റെ തിരക്കാണെന്ന് പറയുമ്പോൾ സാറിന് ഓർത്താ മതി ഇത്രയും തിരക്കിലും നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവിട്ട് സാറിന് റേഡിയോ രംഗന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും എന്റെ സാറാണ് താങ്ക് യു സാർ റേഡിയോ രങ്കിനോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു എല്ലാ വിജയാശംസകളും റേഡിയോ രങ്കിന് നേരുന്നു ധാരാളം ശ്രോതാക്കൾ പ്രേക്ഷകർ ഇതിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് അമൃത കാണിച്ച ധൈര്യത്തിന് ആ ഇനീഷ്യേറ്റീവിന് ഞാൻ ഗിൽട്ടാക്കി മാറ്റുന്നില്ല അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ അമൃതയ്ക്കും കുടുംബത്തിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സർ എൻ്റെ സെൽഫ് കോൺഫിഡൻസും നല്ലോണം ബൂസ്റ്റായി ഈ ഏജിലും താങ്ക് യു റേഡിയോ രംഗിന് പ്രത്യേകം നന്ദി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാജീവ് ശുഭ കുഞ്ഞൂട്ടൻ മോളൂട്ടി ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന് താങ്ക് യു ഇനി വേറൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ കാണുന്നതാണ് സാറിൻ്റെ സൗകര്യം പോലെ വീണ്ടും വിചാരം എപ്പിസോഡുമായിട്ട് വരും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസുമായിട്ട് അവേ ഫ്രം ക്യാമ്പസ് എന്നുള്ള പ്രോഗ്രാമും ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റേ ട്യൂൺ ടു റേഡിയോ രങ്ക് താങ്ക് യു ആൻഡ് ഹാവ് എൻ്റെ மொழியாய் திரிலேறி மலையாளத்தின் மொழியொழுகும் வழி ஒழுகா மொழியாய் திரகனிலே மலையாளத்தில் மொழியொழுகும் வழிபட 快乐园。<鸡>